Welcome back to my channel. Innathe recipe kottayam style main curry aanu. Adinu venda sadharangal 1 kg moda, inji, veluthulli, oru cheriya savala, kariveppila, pachamulagu, kashmiri malagudi, kodambuli. Njan kodambuli choduvalathil ittu vechirikkunnu. Uluva, kaduga, velichenna, manjappudi, uppu. Ini namukku stove kattikkam. Chatti onnu choodavatte. Chatti chudai, namukku idilittu 4-5 spoon velichenna ozhikkam. വെളിച്ചെണ്ണയാണ് മെയിൻ കറിക്ക് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി, അതിലോട്ട് കടുകും ഉലുവയും നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടുന്നത് വരെ നോക്കാം. നമ്മുടെ കടുക് പൊട്ടി, അതിലോട്ട് നമുക്ക് കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇതൊന്ന് വഴറ്റി വരുമ്പോഴേ വെച്ച് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് വഴണ്ട വരെ നമുക്ക് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മിഞ്ചിയൊക്കെ വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി അതിലൊരു പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 7 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇളക്കി കൊടുക്കാം നമുക്കിനിത്. പച്ചമണം മാറുന്ന വരെ നമുക്ക് അതിനെ ഇളക്കിയെടുക്കാം. നമ്മുടെ മുളക് പൊടി കള പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച പുളിയും ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. 4 കഷ്ണം പുളിയാണ് ഞാൻ ഇട്ടത്, കുടംപുളി. ആവശ്യമനുസരിച്ച് പുളി ഇടാം, നമ്മുടെ മീനിനനുസരിച്ച്. പിന്നെ ഞാനിവിടെ എടുത്ത മുളക് പൊടി എൻ്റെ ചെറിയ സ്പൂണിലാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ തിളക്കുന്ന മേലെ നോക്കാം. അതിലിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി 10 മിനിറ്റ് നമുക്ക് വെട്ടി തിളക്കട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ മീൻ കറി എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ കറി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് നമുക്ക് ആദ്യം ഉപ്പുണ്ടോ നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് മീൻകറി എന്തായാലും ജസ്റ്റ് നോക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മീൻകറി എന്തായാലും നോക്കാം. നല്ല മണം വരുന്നുണ്ട് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക്. നമ്മുടെ ഇവിടുത്തെ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡിയായി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.